ഗ്രീൻ മീഡിയേഷൻ ചാനലിൻ്റെ ഒരു അനശ്വരതയുടെ ഓർമ്മയിലേക്ക്. നവംബറിൻ്റെ നഷ്ടം, ജയൻ അനശ്വര ഓർമ്മയായിട്ട് 42 വർഷങ്ങൾ തികയുകയാണ് ഈ നവംബർ 16. ഒരു നടൻ എന്തായിരുന്നു, ആ നടൻ എങ്ങനെയായിരുന്നു, മലയാള സിനിമ ആ നടനെ 4 പതിറ്റാണ്ടുകൾ ശേഷവും എന്നും ഓർക്കുന്നു. അതൊരു അനശ്വര ഓർമ്മയായി തന്നെ. 1980 നവംബർ 16 മദ്രാസിലെ ഷോലാവാരത്ത് ഒരു നക്ഷത്രം പൊലിഞ്ഞു വീണു. മലയാള സിനിമയിലെ മറ്റേതൊരു നക്ഷത്രത്തെക്കാളും അത്യുന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ഏറ്റവും താരതിളക്കമുള്ള ഒരു നക്ഷത്രമായിരുന്നു അത്, ജയൻ എന്ന നക്ഷത്രം. 80കളിൽ മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റിക്കുറിച്ച് മലയാള ചലച്ചിത്ര രംഗത്ത് സൂപ്പർ സ്റ്റാർ പദവിയിൽ തിളങ്ങിയ ജയൻ എന്ന ഇതിഹാസ നായകൻ മൺമറഞ്ഞിട്ട് ഈ വരുന്ന നവംബർ 16 42 സംവത്സരങ്ങൾ തികയുന്നു. ഒരു നടൻ്റെ ഭൗതിക സാന്നിധ്യം ഈ ഭൂമിയിൽ ഇല്ലാതെയായിട്ട് 4 പതിറ്റാണ്ടിലേറെ കടന്നു പോയിട്ടും ആ നടൻ്റെ മാസ്മരിക പ്രഭാവത്തിന് തെല്ലും മാറ്റു കുറഞ്ഞിട്ടില്ല എന്നത് ലോക ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു അത്യപൂർവതയാണ്. ആ നടൻ്റെ വിയോഗശേഷം ജനിച്ചവരും അവരുടെ മക്കളായി ജനിച്ചവരും ഉൾപ്പെടെ തലമുറകൾ കടന്നും ജയൻ എന്ന നടനെ ആരാധിക്കുന്നുവെങ്കിൽ ആ നടൻ തൻ്റെ അഭിനയ ചാരിതയിലൂടെ പകർന്നു നൽകിയ അവാച്യമായ അനുഭൂതി എത്രയോ മഹത്തരം ആയിരുന്നുവെന്ന് നാം തിരിച്ചറിയണം. മലയാളത്തിലെ അക്കാലത്തെയും ഇക്കാലത്തെയും മറ്റു താരങ്ങൾക്കെല്ലാം തങ്ങളുടെ നില ഭദ്രമാക്കാൻ വർഷങ്ങൾ നീണ്ട സാവകാശവും അതിലൂടെ മഹാരഥന്മാരായ സംവിധായകരുടെയും പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കളുടെയും ക്ലാസിക് ചിത്രങ്ങളും വ്യത്യസ്ത കഥാപാത്രങ്ങളുമൊക്കെ അനുകൂല ഘടകങ്ങളാകുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യവുമില്ലാതെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചെയ്ത സ്ഥിരം ടൈപ്പ് ചിത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ജയൻ എന്ന മഹാനടൻ തൻ്റെ സിംഹാസനം തീർത്തതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആഴം വെളിപ്പെടുത്തുന്നു. കൂടുതൽ വ്യത്യസ്ത കഥാപാത്രങ്ങളും ക്ലാസിക് ചിത്രങ്ങളും ചെയ്യാനുള്ള അർഹതയുള്ള നടനായിരുന്നുവെങ്കിലും അതിനുള്ള ആയുസ് കിട്ടാഞ്ഞതുകൊണ്ട് മാത്രം കലാകൈരളിക്ക് ആ സുവർണ നിമിഷങ്ങൾ നഷ്ടമായി എന്നതാണ് സത്യം. 1974 ജെ സി കുറ്റിക്കാട് സംവിധാനം ചെയ്ത ശാപമോഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ എന്ന നടനെ പ്രേക്ഷകർ ആദ്യമായി വെള്ളിത്തിരയിൽ കാണുന്നത്. ഷീലനായികയായ ചിത്രത്തിൽ ഉമ്മറും ജോസ് പ്രകാശുമായിരുന്നു നായകന്മാർ. നായകന്മാരുടെ സുഹൃത്തായി 4-5 സീനിൽ മാത്രം വരുന്ന ഒരു കഥാപാത്രമാണ് അതിൽ ജയൻ അഭിനയിച്ചത്. കൊല്ലം തേവള്ളി ഓലയിൽ സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. ശാപമോഷം എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ജയൻ എന്നായിരുന്നു. ജോസ് പ്രകാശിൻ്റെ നിർദ്ദേശപ്രകാരം ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് പിന്നീട് നടൻ്റെ പേരായി സ്വീകരിക്കപ്പെട്ടു. ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ കാർത്തിക വിളക്കുകൾ കൊളുത്തി എന്ന ഗാനരംഗം ഉൾപ്പെടെ ഒരു തുടക്കക്കാരൻ്റെ പതർച്ചയില്ലാതെ തികഞ്ഞ സ്വാഭാവികതയോടെ ശാപമോഷത്തിലെ വേഷം ജയൻ ഭംഗിയാക്കി. തുടർന്ന് തൂന്തേനരുവി, ഉല്ലാസയാത്ര, അഗ്നിപുഷ്പം തുടങ്ങി ഏതാനും ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ചെങ്കിലും 1976 ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തോടെയാണ് ജയൻ പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. 1977-78 കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള വില്ലൻ താരമായി ജയൻ നിറഞ്ഞു നിന്നു. യുവത്വത്തിൻ്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും പ്രകടമാക്കുന്ന ജയനെ വില്ലൻ വേഷങ്ങളിൽ പോലും പ്രേക്ഷകർ ആരാധനയോടെ സ്വീകരിച്ചു. വില്ലൻ വേഷങ്ങൾക്കിടയിലും വീണുകിട്ടുന്ന പോസിറ്റീവ് റോളുകൾ ആ നടൻ ശരിക്കും പ്രയോജനപ്പെടുത്തി. കാമധേനു, അച്ചാരം അമ്മിണി, ഓശാരം ഓമന, കടത്തനാട്ടുമാക്കം, അടിമക്കച്ചവടം, തച്ചോളി അമ്പു, ഏതോ ഒരു സ്വപ്നം, അസ്തമയം, ശത്രുസംഹാരം, ലിസ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഈ നടൻ നായകനാവാൻ സർവദാ യോഗ്യനാണെന്ന് തെളിയിച്ചിരുന്നു. വ്യത്യസ്തമായ ശാരീരിക വടിവും നടത്തവും ചിരിയും ചലനങ്ങളും സംഘട്ടന രംഗങ്ങളിലെ മികവും ജയനെ ഒന്നാം നിര നടനാക്കി മാറ്റുകയായിരുന്നു. മിക്ക സിനിമകളിലും ജയൻ നായകതുല്യം എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രങ്ങളായിരുന്നു ചെയ്തത്. ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച വൻ ജനപ്രീതി അദ്ദേഹത്തെ അധികം വൈകാതെ നായക പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ചലനങ്ങളുടെയും സംസാരശൈലിയുടെയും വശീകരണമായ ഒരു സാന്നിധ്യം പ്രേക്ഷകരിലെത്തിക്കാൻ ജയൻ അക്കാലത്ത് കഴിഞ്ഞു. 1979 തുടക്കത്തിൽ പുറത്തിറങ്ങിയ അങ്കക്രി എന്ന ചിത്രത്തിൽ ജയൻ 2 നായകന്മാരിൽ ഒരാളായി അഭിനയിച്ചു. ജയൻ്റെ സാഹസികതയ്ക്കും സ്റ്റൈലിനും മാന്ത്രസങ്ങൾക്കും ഇണങ്ങിയ ആ ചിത്രത്തോടെ ജയൻ ഒരു ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വളരുകയായിരുന്നു. പിന്നീട് വന്ന ഹരിഹരൻ്റെ സരവഞ്ചരം എന്ന ചിത്രത്തിൽ ജയൻ നായക പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിനായക വേഷമാണ് അവതരിപ്പിച്ചത്.
പ്രാധാന്യമുള്ള കേന്ദ്ര കഥാപാത്രമായി നായികയും നായക പരിവേഷമുള്ള മറ്റൊരു കഥാപാത്രവും ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ അസാമാന്യ പ്രകടനം കൊണ്ട് ജയൻ ആ ചിത്രം തൻ്റേതാക്കി തീർത്തു. ശരവഞ്ചനം എന്ന സിനിമയുടെ വൻ വിജയത്തോടെ അക്ഷരാർത്ഥത്തിൽ ജയൻ ഒരു വികാരമായി പ്രേക്ഷകർക്കിടയിൽ കത്തിപ്പടരുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിലനിന്ന മൾട്ടി സ്റ്റാർ ട്രെൻഡിനനുസരിച്ച് മറ്റ് താരങ്ങളുമായി നായകവേഷം പങ്കുവയ്ക്കുന്ന കുറേയേറെ ചിത്രങ്ങളിൽ ജയൻ അഭിനയിച്ചു. അവയിലെല്ലാം തന്നെ തൻ്റെ പ്രകടനം കൂടുതൽ മികവുറ്റതാക്കാൻ ജയന് കഴിഞ്ഞു. വില്ലൻ ഛായയില്ലാതെ മറ്റൊരു നായകൻ്റെ പങ്കാളിത്തമില്ലാതെ ജയൻ മാത്രം നായകനെന്ന് പറയാവുന്ന ആദ്യ ചിത്രമായിരുന്നു 1979 മെയ് 29 റിലീസായ അവനോ അതോ അവളോ എന്ന സിനിമ. ബേബി സംവിധാനം ചെയ്ത ആ ചിത്രത്തിൻ്റെ റിലീസിംഗ് തീയതി മുതൽ വെറും 1.5 വർഷം മാത്രമാണ് ജയൻ ഒരു നായകൻ എന്ന നിലയിൽ ജീവിച്ചിരുന്നത്. ആ ചെറിയ കാലയളവിലാണ് പുതിയ വെളിച്ചം, ആവേശം, കഴുകൻ, ശിഖരങ്ങൾ, ലൗൺ സിംഗപ്പൂർ, തീനാളങ്ങൾ, അങ്ങാടി, ഇടിമുഴക്കം, മീൻ, ശക്തി, കരിമ്പന, ചാകര, ദീപം, അന്തപ്പുരം, മൂർഖൻ, നായാട്ട്, മനുഷ്യമൃഗം, തടവറ, അഗ്നിശരം, കോളിളക്കം തുടങ്ങി എണ്ണം പറഞ്ഞ വാണിജ്യ വിജയത്തിലൂടെ ജയൻ എന്ന സൂപ്രധാരം മലയാള സിനിമയുടെ നെടുംതൂണായി മാറിയത്. ഇതിനിടയിൽ കച്ചവട ചേരുവകൾ ഒഴിവാക്കി കലാപരമായ മികവ് പുലർത്തിയ അഭിനയം, ഏതോ ഒരു സ്വപ്നം, സായുജ്യം, അനുപല്ലവി തുടങ്ങിയ ചിത്രങ്ങളിലും ജയൻ തൻ്റെ മികവുറ്റ കഴിവ് പ്രേക്ഷകരിലെത്തിച്ചു. തമിഴ് സൂപ്പർ സ്റ്റാറായ രജനീകാന്തിനൊപ്പവും തെലുങ്ക് സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവിക്കൊപ്പവും രണ്ട് സിനിമകളിൽ പങ്കിടൽ നടത്തിയ നടനാണ് ജയൻ. പൂട്ടാത്ത പൂട്ടുകൾ എന്ന വൈജി മഹേന്ദ്രൻ്റെ തമിഴ് ചിത്രത്തിലൂടെ തൻ്റെ അഭിനയത്തിന് ഒരു വ്യത്യസ്ത മാനം നൽകാനും ജയൻ എന്ന നടന് കഴിഞ്ഞു. കൂടുതൽ മികവുറ്റ തലങ്ങളിലേക്കുള്ള ഒരു തേരോട്ടത്തിൻ്റെ തുടക്കത്തിലാണ് അതിസാഹസികതയുടെ ആ മഹാസാമ്രാട്ടിന് തൻ്റെ ജീവൻ വിടിയേണ്ടി വന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ജയൻ ഇന്നും ഒരു സൂര്യനക്ഷത്രമായി തന്നെ 42 വർഷം തികയുമ്പോഴും ജ്വലിച്ചു നിൽക്കുക തന്നെയാണ്. സർക്കാരോ സിനിമാ സംഘടനകളോ ജയന് ഉചിതമായൊരു സ്മാരകം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മലയാളികളുടെ മനസ്സിൽ, മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലൊരു അഗ്നിനക്ഷത്രമായി ജയൻ ഇപ്പോഴും ജ്വലിച്ചു തന്നെ നിൽക്കുകയാണ്. തൻ്റെ കഴിവുകൾ പൂർണ്ണമായും വെളിപ്പെടുത്താൻ സാവകാശം ലഭിച്ചിട്ടില്ലാത്ത വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലെ മാത്രം പ്രകടനം കൊണ്ടുപോലും മറ്റേതൊരു താരത്തിനേക്കാളും പതിറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകൾ കടന്നും ഒരു നടൻ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ ഓർക്കുക, ആ നടൻ വെറുമൊരു നടനല്ല, ഒരു ഇതിഹാസമാണ്. വർഷങ്ങൾ ഇനിയും ഏറെ പൊഴിഞ്ഞു പോകാം, പക്ഷേ ജയൻ്റെ മാസ്മരിക ചിരിയുമായി പുതിയ തലമുറയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആ നടന് കഴിയും. എല്ലാ പ്രേക്ഷകർക്കും ജയൻ എന്ന നടൻ്റെ ഓർമ്മകൾ പുതുക്കുവാൻ ഗ്രീൻ മീഡിയ വിഷൻ ഈ ചാനൽ പരിപാടി അവതരിപ്പിക്കുകയാണ്. 1000 അശ്രുപൂക്കളോടെ.